അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത്തൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, ലോകരക്ഷിതാവായ അള്ളാഹുവെ സൂക്ഷിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള തിന്മകളുടെയും മാതാവായിട്ടാണ് ലോകഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യപാനത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അൽ ഖംറു ഉമ്മുൽ ഖബാഇസ്, സകല തോന്നിവാസങ്ങളുടെയും സകല മ്ലേച്ഛതകളുടെയും മാതാവാണ് മദ്യപാനം എന്നുള്ളത്. മദ്യപാനമെന്ന തിന്മയിൽ നിന്ന് വ്യഭിചാരമെന്ന സന്തതി ജന്മം കൊള്ളുന്നുണ്ട്. മദ്യപാനമെന്ന തിന്മയിൽ നിന്ന് കൊലപാതകം ജനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മദ്യപാനമെന്നത് പിടിച്ചുപറിക്കും, അക്രമങ്ങൾക്കും, ബലാത്സംഗങ്ങൾക്കും, യുദ്ധങ്ങൾക്കും തുടങ്ങി വ്യത്യസ്ത തിന്മകൾക്ക് ഹേതുവായി മാറുന്നുണ്ട് എന്നത് നമുക്കറിയാവുന്ന സത്യമാണ്. മദ്യപിച്ച് വന്ന യുവാവ് ബഹളമുണ്ടാക്കിയതും സ്വന്തം മകളെപ്പോലും അക്രമിച്ച പിതാവിന്റെ വാർത്തയും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാവിധ തിന്മകൾക്കും തലവനായി വർത്തിക്കുന്ന, എല്ലാവിധ തിന്മകളുടെയും താക്കോലായിട്ടുള്ള മഹാ തിന്മയാണ് മദ്യപാനം എന്നുള്ളത്. ഇസ്ലാം വളരെ ഗൗരവമായി മദ്യപാനത്തെ കാണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് കടന്നു വരുന്ന സന്ദർഭത്തിൽ, ജാഹിലിയത്തിന്റെ അജ്ഞതയുടെ കട്ടപിടിച്ച കാലഘട്ടത്തിൽ, ആ നാട്ടിലെ ആളുകൾ മദ്യത്തിനു വേണ്ടി ജീവിച്ച ആളുകളായിരുന്നു. മദ്യം ഒഴിവാക്കാൻ സാധിക്കാത്ത, മദ്യമില്ലാത്തൊരു ജീവിതം സങ്കല്പിക്കുവാൻ സാധിക്കാത്ത ആളുകളായിരുന്നു അവർ. ഒരു വേള മദ്യമില്ലാത്ത മരണം പോലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അബൂ മിഹ്ജന സഖഫി എന്ന ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്, അങ്ങനെയുള്ള അബൂ മിഹ്ജന സഖഫി എന്ന കവി അദ്ദേഹം പറഞ്ഞത്, ഇദാ മിത്തു ഫദ്ഫന്നി അലാ ജംബി കറമതിൻ, ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ ജഡം നിങ്ങൾ മുന്തിരി വള്ളിക്ക് താഴെ മറവ് ചെയ്യണം. മുന്തിരി ചാറുകൾ ഒലിച്ചിറങ്ങി എന്റെ അസ്ഥികളിലൂടെ കയറി എനിക്കത് ഹരം പകർന്നെങ്കിലോ എന്ന് ചിന്തിച്ചിരുന്നു അവർ എന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, മദ്യപാനമാകട്ടെ മറ്റു ലഹരിയാകട്ടെ, അത് ഇസ്ലാം വളരെ കണിശമായി എതിർക്കുന്നുണ്ട്, വളരെ കർശനമായി അതിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസ്കറ കസീറുഹു വഖലീലുഹു ഹറാം, കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അത് കുറച്ചുപയോഗിക്കലും നിഷിദ്ധമാക്കുന്നു എന്നാണ്. കുല്ലു ഷറാബിൻ അസ്കറ ഫഹുവ ഹറാം, ലഹരിയുണ്ടാക്കുന്ന എല്ലാവിധത്തിലുള്ള പാനീയവും അത് ഹറാമാകുന്നു, അത് നിഷിദ്ധമാകുന്നു എന്ന് പഠിപ്പിക്കുന്നു. എല്ലാ രൂപത്തിലുള്ള ലഹരികളും അത് കള്ള് കുടിക്കുന്നത് പോലെ തന്നെയാണ്. കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും മദ്യമാകുന്നു, എല്ലാ മദ്യവും ഹറാമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയും. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവമായി പഠിപ്പിക്കുന്നു, മദ്യം കുടിക്കുന്ന അതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അവർ പരലോകത്ത് നരകത്തിൽ വെച്ച് ചീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന വളരെ വൃത്തികെട്ട ഒരു പാനീയം കുടിപ്പിക്കപ്പെടുമെന്നാണ്. എന്താണ് ചീനത്തുൽ ഖബാൽ എന്നതിന്റെ വിശദീകരണമായി കാണാം. നരകക്കാരുടെ വിയർപ്പാകുന്നു, അല്ലെങ്കിൽ നരകക്കാരുടെ
ചലമാകുന്നു അത് എന്ന് പോലും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. വളരെ വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന പാനീയം കത്തിയാളുന്ന നരകത്തിൽ വെച്ച് കുടിക്കേണ്ടി വരുന്ന സാഹചര്യം മദ്യപാനികൾക്കുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മദ്യമെന്നല്ല ഏതു ലഹരിയും ഇസ്ലാം ഗൗരവമായി കാണുകയും അതിനെ നിഷിദ്ധമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അൽ ഖംർ എന്ന പദത്തിന്റെ ഭാഷാപരമായ അർത്ഥം മാ ഖാമർ അൽ അഖൽ, ബുദ്ധിയെ മറക്കുന്നത് എന്നതാണ് അതിന്റെ ഉദ്ദേശിക്കുന്നത്. ഖംർ എന്ന് പറഞ്ഞാൽ മൂടുന്നത് മറക്കുന്നത് എന്നാണെങ്കിൽ ഖംർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാ ഖാമർ അൽ അഖൽ, മനുഷ്യന്റെ ബുദ്ധിയെ മറച്ചുവെക്കുന്നത്, ബുദ്ധിയെ മായ്ച്ചു കളയുന്നത് എന്നൊക്കെയാണ് അതിന്റെ ആശയം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മദ്യമോ മറ്റു ലഹരിയോ നമുക്കൊരിക്കലും ഉപയോഗിക്കുവാൻ പാടില്ല. കാരണം പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യന്റെ ആരോഗ്യവും മനുഷ്യന്റെ സമ്പത്തും മനുഷ്യന്റെ ബുദ്ധിയും മനുഷ്യന്റെ കുടുംബവും എല്ലാം സംരക്ഷിക്കുന്ന മതമാകുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ സമ്പത്ത് അനാവശ്യമായി ചെലവഴിക്കപ്പെടുന്ന ഒരു വിഷയത്തിലും നമ്മൾ ഇടപെടാൻ പാടില്ല. നമ്മുടെ കുടുംബ ബന്ധവും നമ്മുടെ ഭാവിയും തകർത്തു കളയുന്ന ഒരു മരുന്നോ ഒരു പ്രവർത്തനമോ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മദ്യമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിനെ തകർത്ത് തരിപ്പണമാക്കുന്ന, നമ്മുടെ എല്ലാ വിധത്തിലുള്ള അധപ്പതനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുന്ന കർമ്മമാകുന്നു മദ്യപാനം എന്നത്, ലഹരി ഉപയോഗം എന്നത് നാം ഗൗരവമായി കൊണ്ട് മനസ്സിലാക്കണം. ഖുർആനിന്റെ 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 29-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുത്. അല്ലാഹു നമുക്ക് നൽകിയ ജീവനെ ഘട്ടം ഘട്ടമായി കൊന്നുകളയുകയാണ് മദ്യപാനത്തിലൂടെയും പുകവലിയുടെയും അതുപോലെ തന്നെ മറ്റു ലഹരി മരുന്നിന്റെ ഉപയോഗത്തിലൂടെയും സ്വന്തം ജീവൻ തന്നെ നശിപ്പിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു തആല ലോകത്തിന് അനുവദനീയമാക്കിയത് ഏറ്റവും പവിത്രമായ കാര്യങ്ങളാണ്. യുഹില്ലു ലഹുമുത് തയ്യിബാത്ത് വയുഹരിമു അലൈഹിമുൽ ഖബായിസ്, ഏറ്റവും ഉത്തമമായതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹലാലായി അനുവദനീയമായി പഠിപ്പിച്ചു തന്നു. ഏറ്റവും വൃത്തികെട്ട മ്ലേച്ഛമായ കാര്യങ്ങളെ നിഷിദ്ധമാക്കി പഠിപ്പിക്കുകയും ചെയ്തു. വളരെ മ്ലേച്ഛമായ, വളരെ വൃത്തികെട്ട, അത് കുടിക്കുന്ന ആളുകൾ പോലും അംഗീകരിക്കുന്നുണ്ട് മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നത്, മദ്യം മനുഷ്യന്റെ തകർച്ചയ്ക്ക് കാരണമാണ് എന്നത്, മദ്യം ക്യാൻസർ പോലുള്ള അതിമാരകമായ രോഗങ്ങൾക്ക് ഹേതുവാണ് എന്നത് കുടിക്കുന്നവരും വിൽക്കുന്നവരും അംഗീകരിക്കുന്ന കാര്യമാണെന്ന് നമുക്കറിയാം. എന്നിട്ടും ആളുകൾ അത് കുടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് ഗൗരവമായി മനസ്സിലാക്കണം. ഓരോ വർഷവും ഒരുപാട് മനുഷ്യന്മാർ മരിക്കുവാൻ കാരണമാകുന്നത് ലഹരി ഉപയോഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവിധ കുറ്റകൃത്യങ്ങൾക്കും പ്രേരകമാകുന്നത് ലഹരിയുടെ അമിതമായ ഉപയോഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ള എല്ലാവിധത്തിലുള്ള തിന്മകളിൽ നിന്നും നമുക്ക് വിട്ടു നിൽക്കണം. മാത്രവുമല്ല, ലഹരിക്ക് വേണ്ടി, മയക്കുമരുന്നിനു വേണ്ടി, മദ്യത്തിനു വേണ്ടി ഒക്കെ ഉപയോഗിക്കുന്ന പണം, അത് നാളെ പരലോകത്തുള്ള അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നെ സംബന്ധിച്ച് മറുപടി പറയേണ്ടി വരും. നിനക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് നീ എന്തിന് ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയുവാൻ നമുക്ക് കഴിയേണ്ടി വരും. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിന് നമ്മൾ നൽകേണ്ടുന്ന ആവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ടുന്ന മരുന്നിനു വേണ്ടി, പാവപ്പെട്ടവരെ സഹായിക്കുവാൻ വേണ്ടി, നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നൽകേണ്ടുന്ന പണം കുടിച്ചു തീർത്താൽ, വലിച്ചു തീർത്താൽ, മയക്കുമരുന്നായും മറ്റു ലഹരി ഉപയോഗങ്ങളുമായി നമ്മളതിനെ മാറ്റിവെച്ചാൽ അള്ളാഹുവിന്റെ കോടതിയിൽ നാം മറുപടി പറയേണ്ടി വരുമെന്നത് തീർച്ചയാണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ, തീർച്ചയായും ദൂർത്തരിക്കുന്ന ആളുകൾ, സമ്പത്ത് ദൂർത്തരിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ ശത്രുവായ പിശാചിന്റെ മിത്രങ്ങളാകുന്നു, പിശാചിന്റെ ആളുകളാകുന്നു, സഹോദരങ്ങളാകുന്നു എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു 17-ാം അധ്യായത്തിന്റെ 27-ാമത്തെ ആയത്. അതുകൊണ്ട് ഒരിക്കലും ദൂർത്തരിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകരുത്. മദ്യപാനം, ലഹരി ഉപയോഗം നമ്മുടെ സമ്പത്തിനെ നശിപ്പിച്ചു കളയുമെന്നതിൽ ആർക്കും തർക്കമില്ല. ഒരുപാട് പണം മയക്കുമരുന്നുകൾക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട് നമുക്കറിയാം. അതുകൊണ്ട് അത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെയും 91-ാമത്തെയും വചനങ്ങളാണ് മദ്യം നിർത്തലാക്കിക്കൊണ്ട് ഏറ്റവും അവസാനമായി അവതരിച്ച വചനങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിയ ബൈനകുമുൽ അദാബത والبعضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل انتم منتهون. വിശ്വാസികളെ, തീർച്ചയായും മദ്യവും
ചൂതാട്ടവും പ്രശ്നവക്കലും പ്രതിഷ്ഠവക്കലും അമ്പുകൊണ്ടുള്ള ഭാഗ്യപരീക്ഷണവുമെല്ലാം പിശാചിന്റെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാകുന്നതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കണം. നിങ്ങൾ മദ്യം ഒഴിവാക്കണം എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഅദാ ഫിൽ ഖംരി വൽ മൈസിരി വയസുദ്ദുക്കും അൻ ദിക്രില്ലാഹി വഅനി സ്വലാത്ത്. തീർച്ചയായും മദ്യത്തിലൂടെ ചൂതാട്ടത്തിലൂടെ നിങ്ങൾക്കിടയിൽ പരസ്പരം വിദ്വേഷവും പകയും ഉണ്ടാക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും നിസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനുമാണ് ഷെയ്ത്താൻ ശ്രമിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ, നിങ്ങൾക്ക് വിരമിക്കുവാൻ സമയമായില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നു. ഈ വചനമിറങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ആ സ്വഹാബിമാരായ ആളുകൾ അവർ പറഞ്ഞു, ഇൻതഹൈന, ഞങ്ങളിതാ വിരമിക്കുന്നു, ഞങ്ങളിതാ മദ്യം ഉപേക്ഷിക്കുന്നു. മദ്യത്തിന്റെ വലിയ ചഷകങ്ങൾ തച്ചു തകർത്ത് മദ്യത്തിൽ നിന്ന് സമ്പൂർണമായി അവർ വിരമിച്ചു. മദ്യം കുടിച്ചവർ വായിൽ കൈയിട്ട് ചർത്തിച്ചു കളഞ്ഞു. പ്രിയമുള്ളവരെ, ഖുർആനിന്റെ ഈ ചോദ്യം നമുക്ക് മുമ്പിൽ വളരെ കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. ഫഅൽ അൻതും മുൻതഹുൻ, നിങ്ങൾക്ക് വിരമിക്കുവാൻ സമയമായില്ലേ. ലഹരി ഉപയോഗിക്കുന്ന, പുകവലിക്കുന്ന, മദ്യപിക്കുന്ന ആളുകളോട്, മയക്കുമരുന്നിന് അടിമപ്പെട്ട യുവാക്കളോട് നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് വിരമിക്കുവാൻ സമയമായില്ലേ? മദ്യപാനവും മറ്റു ലഹരികളും നിങ്ങളെ നശിപ്പിച്ചു കളയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടും, നിങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാകാൻ അത് കാരണമാണെന്ന് മനസ്സിലായിട്ടും, നിങ്ങളുടെ സമ്പത്തും കുടുംബവും എല്ലാം തകർക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടും, അതിലുപരി അള്ളാഹുവിന്റെ കിതാബും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ എതിർക്കുന്ന കാര്യങ്ങളാണെന്നും, നരകത്തിൽ പോകുവാനും നരകത്തിലേറെ മ്ലേച്ഛമായ പാനീയം കുടിപ്പിക്കപ്പെടാനും കാരണമാണെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടും, നിങ്ങൾക്കിപ്പോഴും മദ്യം തുടരാനാണോ കഴിയുന്നത്? അതല്ല വിരമിക്കുവാൻ, ലഹരിയിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്ന ചോദ്യം നമ്മുടെ കർണപുടങ്ങളിൽ, നമ്മുടെ ഹൃത്തടങ്ങളിൽ അലയടിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.